اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين السلام عليكم ورحمه الله وبركاته ബിസ്മില്ലാഹിറമൻ ഇറഹീം അലഹമദില്ലാഹിറബിൻ അയലമീൻ വസ്വലാത്തു വസ്ലാം അയല സയ്യദുൽ മുർസലീൻ വാല അലിഹി വസ്വാഹ്ബിഹി അജ്മയീൻ റബ്ബിഷ് റഹ്ലി സദിരി വൈസിൽലി അംരി വഹ്ലുൽ തമ്മിൽ കൗലി ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള രക്ഷിതാക്കൾ വളരെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ റ്റദരീബ് ഹത്തമുൽ ഖുർആാൻ പാരായണ പഠന ക്ലാസിൻ്റെ അൻപത്തി അഞ്ചാമത്തെ ക്ലാസ്സിലാണ് രണ്ടാമത്തെ ബാച്ചിൽ അമ്പത്തി അഞ്ചാമത്തെ ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും ഉള്ളത് അള്ളാഹു സുബെഹാന ഹൂവത്താല പരിശുദ്ധ ഖുർആാൻ നമുക്ക് ഷാഫിയായി നമ്മെ ശഫായത്ത് ചെയ്ത് സ്വർഗത്തിലെത്തിക്കുന്ന തരത്തിൽ അള്ളാഹു സുബെഹാന ഹൂവത്താല ഈ തദരീബിനെ നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ സ്വീകരിക്കട്ടെ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്കെല്ലാവർക്കും നമ്മുടെ ബന്ധപ്പെട്ടവർക്കും അള്ളാഹു ഇരുലോകത്തും ഹൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീനെന്ന് പ്രത്യേകം ദുഴ ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ ഒരുപാട് ആളുകൾ ദുഴ കൊണ്ട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട് വസയത്ത് ചെയ്തിട്ടുണ്ട് ഈ അടുത്ത് കഴിഞ്ഞ നമ്മുടെ ഒന്നാമത്തെ ബാച്ചിലും ഇപ്പോൾ രണ്ടാമത്തെ ബാച്ചിൽ വീണ്ടും ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഖുർആാനിനെ സ്നേഹിക്കുന്ന ഒന്ന് രണ്ടാളുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞ ഒന്നാമത്തെ ബാച്ചിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി മയദിലേക്ക് വരുമ്പോൾ അവസാനമുള്ള നൂറ് ക്ലാസ്സുകൾ ടോട്ടൽ നൂറ്റി എൺപത്തൊന്ന് ക്ലാസ്സുകളാണല്ലോ ഉണ്ടായിരുന്നത് അതിലെ അവസാനത്തെ നൂറ് ക്ലാസ് രണ്ടാമതും കേട്ടുകൊണ്ട് മൈദനിലേക്ക് വന്ന ഒരു ഉമ്മയായിരുന്നു ഒന്ന് വിശുദ്ധ റബിയുലവലിൽ വെള്ളിയാഴ്ച രാവിൽ ഒരു വിശ്വാസി എപ്പോഴും ആഗ്രഹിക്കുന്ന കൊതിക്കുന്ന സമയത്തുള്ള മരണമാണ് അള്ളാഹു സുബഹാൻ അഹുബത്താല ആ ഉമ്മയ്ക്ക് നൽകിയത് അള്ളാഹു സുബഹാൻ അഹുബത്താല അവരെയും നമ്മയൊക്കെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അതുപോലെ വളരെ സജീവമായി ക്ലാസ്സിലെപ്പോഴും ഉണ്ടാവുകയും നമ്മളുമായി ബന്ധപ്പെടുകയൊക്കെ ചെയ്തിരുന്ന ഒരു സഹോദരൻ്റെ ഭാര്യ അള്ളാഹു സുബഹാന ഹൂവത്താല അവരുടെയും കബറ് സ്വർഗമാക്കി കൊടുക്കട്ടെ ഹോസ്പിറ്റലിലായിരുന്നു കുറച്ച് നാൾ ഈ ലോകത്തോട് വിട പറഞ്ഞു ഇങ്ങനെ നമ്മൾ ചെയ്യാൻ കടപ്പെട്ട ഒരുപാട് ആളുകൾ ഏതായാലും ഒരു സമയത്ത് റബ്ബ് സുബഹാന ഹൂവത്താലയുടെ വിളി കേട്ട് തിരിച്ചു പോകേണ്ടവരാണ് നമ്മൾ അത് ഒരിക്കലും ഞാനില്ല അല്പം കഴിയട്ടെ എന്ന് പറഞ്ഞാൽ പറ്റില്ലല്ലോ ഇല്ല ആ സമയം ഈ ലോകത്തോട് വിട പറയുന്ന സമയം അത് അള്ളാഹു സുബാനഹുബത്താല നമ്മുടെ ആക്രിപത്ത് നന്നാകുന്ന വിധത്തിൽ നല്ല സമയത്ത് നല്ല സ്ഥലത്ത് വെച്ച് ഒക്കെ ആവുക എന്നത് വലിയ സൗഭാഗ്യമാണ് അള്ളാഹു സുബാന ഹൂബത്താല നമ്മെല്ലാവരെയും നല്ല സമയം നല്ല സ്ഥലത്ത് വെച്ച് നബി സാഹു അലൈഹി വസല് മതങ്ങളുടെ പുഞ്ചിരിക്കുന്ന പൂമുഖം കണ്ട് വിട പറയാൻ നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ എന്ന് ദുവാ ചെയ്യുകയാണ് പറഞ്ഞു വന്നത് ഒരുപാട് ആളുകൾ നമുക്ക് ദുവ കൊണ്ട് കടപ്പെട്ടവരുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ദുഴയിൽ ഉണ്ടാവണം അള്ളാ ഹുസ് എല്ലാവർക്കും ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ ആമീൻ അയ്യ അറബൽ ആലമീൻ ധാരാളം രോഗികളുണ്ട് അള്ളാഹ് ഹുസ്തു എല്ലാവർക്കും പൂർണ്ണമായ ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് നമുക്കെല്ലാവർക്കും ദുഴ ചെയ്യാം പ്രിയപ്പെട്ടവരെ നമ്മൾ അൻപത്തി അഞ്ചാമത്തെ ക്ലാസ്സിൽ നമ്മുടെ ദിലീപ് കിതാബിലെ മൂന്നാമത്തെ പാഠം നമുക്ക് അല്പം ഒന്ന് ചർച്ച ചെയ്തുകൊണ്ട് ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ ക്രിറോഹത്തിലേക്ക് വരാം മൂന്നാമത്തെ പഹടത്തിൽ പറയുന്നത് ശ്രദ്ധിക്കാം തെജുവീതിൻ്റെ പ്രധാന ഘടകങ്ങളെക്കുറിച്ചാണ് തെജുവീത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നത് അതിൻ്റെ ഡെഫിനിഷൻ അടക്കം തരീഫ് നിർവചനം അടക്കം നമ്മൾ പഠിച്ചു ഓക്കെ ഇനി തെജുവീതിൻ്റെ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാം എന്നു പറഞ്ഞാൽ എന്തെല്ലാം കൂടെ ആകുമ്പോഴാണ് തെജുവീതാവുക എന്ന് ഓക്കെ ഓക്കെ തെജുവീതനുസരിച്ച് അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാതെ തെജുവീതനുസരിച്ച് ഒരാൾക്ക് ഖുർആൻ പാരായണം സാധ്യമാവണമെങ്കിൽ നാല് കാര്യങ്ങൾ നിർബന്ധമാണ് നാല് കാര്യങ്ങൾ നിർബന്ധമാണ് അതാണ് നമ്മുടെ മൂന്നാമത്തെ പാഠത്തിൽ പറയുന്നത് നാല് കാര്യങ്ങളുണ്ട് ഒന്ന് അക്ഷരങ്ങളുടെ അറിയണം അക്ഷരങ്ങളുടെ അറിയണം മഹ്രജ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ജീവിതം അനുസരിച്ച് ഓതാൻ സാധിക്കുള്ളൂ അവിടെ വിശദമായി നമ്മൾ പഠിക്കുന്നുണ്ട് ചെറിയൊരു സൂചന തരാം നോക്കി ലോകത്ത് ധാരാളം ഭാഷകളുണ്ട് എത്രയാ നാലായിരത്തിലധികം ഭാഷകളുണ്ടെന്നാണ് പറയുന്നത് എഴുത്തുള്ളതും ഇല്ലാത്തതും ഇങ്ങനെ പല അതിലെ അറബി ഭാഷ പഠിപ്പിക്കും പോലെ ഇത്രയും ഡീപ്പായിട്ട് അക്ഷരങ്ങളുടെ മഹ്റജും സിഫത്തും പഠിപ്പിക്കുന്ന വേറൊരു ഭാഷയും ഇല്ല എന്ന് തന്നെ പറയാം നമുക്ക് എല്ലാ ഭാഷയ്ക്കും അതിൻ്റേതായ മഹ്റജും സിഫത്തുകളൊക്കെ ഉണ്ട് ഇല്ല എന്നല്ല പറഞ്ഞത് ഉണ്ട് പക്ഷേ അറബി ഭാഷയിൽ വിശദീകരിക്കും പോലെ ഇപ്പോൾ ഉദാഹരണത്തിൽ നോക്കിയ നിങ്ങൾ മദ്രസയിൽ പഠിക്കുന്ന ചെറിയ കുട്ടികൾ വരെ മദ്രസയിൽ ഇപ്പോൾ ഒരു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എന്ന് പറഞ്ഞാൽ പത്തു വയസ്സ് ഈ പത്തു വയസ്സാകുമ്പോഴേക്ക് കുട്ടികൾക്ക് അറബി അക്ഷരങ്ങളുടെ മഹ്റജുകൾ ന്യൂൻ പറയുമ്പോൾ നോക്കി ന്യൂൻ പറയുമ്പോൾ നാവ് എവിടെ തട്ടണം പല്ലിൻ്റെ എവിടെയായിരിക്കണം ലാം പറയുമ്പോൾ നാവ് എവിടെ തട്ടണം പല്ലിൻ്റെ അതെങ്ങനെയായിരിക്കണം റോ പറയുമ്പോൾ എങ്ങനെയായിരിക്കണം ഇങ്ങനെ വളരെ വിശദമായി വളരെ വിശദമായി പത്ത് വയസ്സാകുമ്പോഴേക്കു തന്നെ കുട്ടിയെ പഠിപ്പിക്കുകയാണ് അങ്ങനെ അത് കുട്ടി പഠിക്കുകയാണ് ഈ കുട്ടി അതിലടക്കം മലയാളം പഠിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട് പക്ഷേ ഈ അറബി അക്ഷരങ്ങളുടെ മഹ്റജ് പഠിച്ചതുപോലെ അടിപൊളനെ ഈ അറബി അക്ഷരങ്ങളുടെ മഹ്റജ് കുട്ടി പഠിച്ചതുപോലെ ഇംഗ്ലീഷ് അക്ഷരങ്ങളുടെ മഹ്റജ് പഠിച്ചില്ല ഇംഗ്ലീഷിന് മഹ്റജ് ഇല്ല എന്നല്ല പറഞ്ഞത് അത് കൃത്യമായി മനസ്സിലാക്കണം ഞാൻ പറഞ്ഞു വന്നത് അക്ഷരങ്ങളുടെ മഹ്റജ് എന്നത് വളരെ എന്നല്ല വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അറബി ഭാഷയിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അത് അത് ഒഴിവാക്കാൻ പറ്റാത്തതാണ് അതുകൊണ്ട് ഓരോ അക്ഷരം ഉച്ചരിക്കുമ്പോഴും അതിൻ്റെ ഉച്ചാരണ സ്ഥാനം അത് എവിടെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഇവിടെയുള്ളൊരു വിഷയം എന്തറിയോ പുറമേക്ക് കേൾക്കുമ്പോൾ ഏ പുറമേക്ക് കേൾക്കുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാവുക അത് അറബിയിലെ ആ അക്ഷരത്തിന് സമാനമായതാവുക എന്നതല്ല എവിടെ തട്ടണമെന്നു പറഞ്ഞ് അവിടെ തട്ടിച്ചു വരുന്ന ശബ്ദമാണോ അതാണ് അക്ഷരത്തിൻ്റെ ശബ്ദം അപ്പോൾ മാത്രമാണ് ആ അക്ഷരം ആ അക്ഷരമാകുന്നത് മനസ്സിലായല്ലോ അപ്പോൾ അക്ഷരങ്ങളുടെ മഹ്റജ് അറിയുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ട് അക്ഷരങ്ങളുടെ സിഫത്തുകൾ അറിയണം സിഫത്തുകൾ അറിയണം മഹ്റജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്ത് അക്ഷരങ്ങളുടെ ഉച്ചാരണ സ്ഥാനം സിഫത്തുകൾ അറിയണം സിഫത്ത് എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം വിശേഷണം എന്നാണ് വിശേഷണം ഓരോ അക്ഷരത്തിനും അതിൻ്റേതായ വിശേഷണങ്ങളുണ്ട് ഓരോ അക്ഷരത്തിനുമുണ്ട് അത് നമ്മൾ അറിയണം പഠിക്കണം മനസ്സിലാക്കണം എന്നിട്ട് അത് പാലിച്ച് പറയണം എന്താ സിഫത്ത് സിഫത്ത് എന്ന് പറഞ്ഞാൽ വിശേഷണം എന്ന് ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും എല്ലാറ്റിനും വിശേഷണമുണ്ട് എനിക്ക് എൻ്റേതായ കുറേ വിശേഷണങ്ങളുണ്ട് അല്ലേ ഈ കേൾക്കുന്ന ഓരോരുത്തർക്കും വിശേഷണങ്ങൾ ധാരാളമുണ്ട് പിന്നെയും വിശേഷണം വിശേഷണം എന്നിങ്ങനെ പറയുകയാണല്ലോ പ്രിയപ്പെട്ടവരെ നോക്കിയാൽ നമ്മളൊക്കെ മനുഷ്യരാണല്ലോ അത് നമ്മൾ വിശേഷനാണ് മനുഷ്യരാണ് എന്നുള്ളത് കുറച്ചാളുകൾ പുരുഷന്മാർ അത് അവർക്കുള്ള വിശേഷമാണ് പുരുഷനാവുക എന്നുള്ളത് ബാക്കിയുള്ളവരോ സ്ത്രീകൾ ഒക്കെ അതങ്ങനെ ഒരു വിശേഷനാണ് കുട്ടികൾ വലിയവർ പെട്ടെന്ന് ദേഷ്യം വരുന്നവർ നല്ലതാണോ അല്ലേ എന്നുള്ളത് വേറെ വിഷയം കേട്ടോ ആ ദേഷ്യം വരാത്തവർ അല്ലേ നന്നായി ചായ കുടിക്കുന്നവർ ചായ തീരെ താല്പര്യമില്ലാത്തവർ ഉദാഹരണം പറഞ്ഞാണ് ഇങ്ങനെ ഓരോരുത്തർക്കും ധാരാളം അങ്ങനെ അങ്ങനെ വിശേഷണങ്ങളൊക്കെ ഉണ്ട് അക്ഷരങ്ങൾ കൊണ്ട് വിശേഷണം എന്നാണ് പറഞ്ഞത് അക്ഷരങ്ങൾ കൊണ്ട് വിശേഷണം ചായ കുടിക്കലൊന്നല്ല ദേഷ്യം വരലോന്നല്ല വിശദമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്നത് അക്ഷരങ്ങളുടെ വിശേഷണം അറിയണം ഈ വിശേഷണം എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം ഒരു മഹ്റിൽ നിന്ന് തന്നെ വരുന്ന ഒന്നിൽ കൂടുതൽ അക്ഷരങ്ങളുണ്ട് ഒരു മഹ്റജിൽ നിന്ന് വരുന്ന ഒന്നിൽ കൂടുതൽ അക്ഷരങ്ങൾ എന്നിട്ടും അതിനെ രണ്ട് ശബ്ദമായി നമ്മൾ കേൾക്കുന്നു ഉദാഹരണം അ ഹ ഉണ്ടല്ലേ ഹൽക്കൻ്റെ താഴെ ഏറ്റവും മഹ്റജ് പക്ഷേ എന്ന് പറഞ്ഞപ്പോൾ കേട്ട ശബ്ദമല്ലോ ഹ ഹ എന്ന് പറഞ്ഞപ്പോൾ അല്ല ഹ ഹ എന്ന് പറഞ്ഞ ശബ്ദമല്ലോ എന്ന് പറഞ്ഞപ്പോൾ വ്യത്യാസമുണ്ട് മഹ്റജൊന്നാണ് പക്ഷേ രണ്ടും രണ്ടക്ഷരമായി മാറിയത് സിഫത്തുകൊണ്ടാണ് വിശദമായി പഠിക്കുന്നുണ്ട് ഇതാണ് അക്ഷരങ്ങളുടെ സിഫത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ചുരുക്കത്തിൽ അക്ഷരങ്ങളുടെ മഹ്റജ് അറിയണം സിഫത്ത് അറിയണം പിന്നെ മൂന്നാമത്തെ സംഗതിയാണ് രണ്ടക്ഷരങ്ങൾ കൂടി ചേരുമ്പോഴുണ്ടാകുന്ന നിയമങ്ങൾ ധാരാളമുണ്ട് അതും അറിയണം അതിനാണ് തെജുവിദിന നിയമങ്ങൾ എന്ന് സാധാരണഗതിയിൽ പറയാറുണ്ട് ഇപ്പോൾ ഉദാഹരണം നോക്കി സുക്കൂനുള്ള ന്യൂൻ നമ്മൾ നേരത്തെ വിശദമായി പറഞ്ഞതാണ് എന്നാലും ഒന്നുകൂടെ പറഞ്ഞു സുക്കൂനുള്ള ന്യൂൻ ആ നൂനിനു ശേഷം ഏ ന്യൂനിന് ശേഷം ലാം എന്ന അക്ഷരം വന്നാൽ ഏത് ലാം എന്ന അക്ഷരം വന്നാൽ എങ്ങനെയായിരിക്കണം വായിക്കേണ്ടത് ഉദാഹരണം നോക്കിയേ അൻ ലം അൻലം അല്ലം എന്ന് വായിക്കണം പിന്നെ ആ നൂനിന്റെ സ്വരം ശബ്ദം തീരേണ്ടാവില്ല അൻ ലം ആണ് എഴുതിയതെങ്കിലും അല്ലം എന്നാണ് വായിക്കേണ്ടത് ഇവിടെ ഈ രണ്ടക്ഷരം സുക്കൂറുടെ നൂനും ലാമും അടുത്തടുത്ത് വന്നു അപ്പോൾ ഇവിടെ ഇങ്ങനെ ചില സംഗതികളുണ്ട് ഇതിനാണ് തെജുവീതിൻ്റെ നിയമങ്ങൾ എന്ന് പൊതുവെ പറയുന്നത് അറിയണം അപ്പൊ തെജുവീത് അനുസരിച്ച് ഖുർആൻ പാരായണം ചെയ്യാൻ നാലു കാര്യങ്ങൾ അറിയണം ഒന്ന് അക്ഷരങ്ങളുടെ മഹ്റജ് അറിയണം രണ്ട് അക്ഷരങ്ങളുടെ സിഫത്തുകൾ അറിയണം മൂന്ന് തെജുവീതിൻ്റെ നിയമങ്ങൾ പഠിക്കണം നാല് നാല് ഇതാണ് ഒന്നുകൂടെ പ്രധാനം നോക്കി നാല് ഈ മൂന്നെണ്ണം ഉണ്ടല്ലോ ഈ മൂന്നെണ്ണം ഈ മൂന്നെണ്ണവും നന്നായി പാലിച്ചു കൊണ്ടുള്ള പാരായണം കൂടുതൽ കൂടുതലായി വർദ്ധിപ്പിക്കണം നാവിനു പരിശീലനം വേണം എന്നർത്ഥം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് മനസ്സിലായല്ലോ അക്ഷരങ്ങളുടെ മഹ്രജും ശ്രദ്ധിച്ച് സിഫത്തും ശ്രദ്ധിച്ച് തജുവീത് നിയമവും പാലിച്ചുകൊണ്ട് പാരായണം ധാരാളം നടത്തണം എന്നിട്ട് നാവിന് വഴക്കണം പരിശീലിക്കണം പരിശീലിച്ച് പരിശീലിച്ച് നന്നായിട്ട് നാവിന് വഴക്കണം ഇങ്ങനെ ഈ നാലു കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ നാലാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അക്ഷരങ്ങളുടെ മഹ്റജ് നോക്കിയേ അക്ഷരങ്ങളുടെ മഹ്റജ് നന്നായി അറിയാം എല്ലാ അക്ഷരങ്ങളുടെയും മഹ്റജ് നന്നായി കാണാതെ പഠിച്ചു കാണാതെ പഠിച്ചു കാണാതെ പഠിച്ചു ആ ഓരോ അക്ഷരത്തിൻ്റെയും മഹ്രജ് കൃത്യമായി കാണാതെ പഠിച്ചു സിഫത്തുകൾ ടോട്ടൽ ഒരുപാടുണ്ട് പത്ത് നാൽപ്പതിലേറെ സിഫത്തുകളുണ്ട് അതും കാണാതെ പഠിച്ചു ഏതെല്ലാം അക്ഷരങ്ങൾക്ക് ഏതെല്ലാം സിഫത്തുകളുണ്ട് എന്നൊക്കെ കാണാതെ പഠിച്ച് തജുവീതിൻ്റെ നിയമങ്ങളും കൃത്യമായി പഠിച്ചു സാക്കിന് ആ നൂനിൻ്റെയോ തെന്മീൻ്റെയോ ശേഷം ബാ വന്നാൽ ആ നൂനിനെയും തെന്മീനിനെയും ഈ മാക്കി മണിച്ച് ഒന്നത്തോടു കൂടി അല്ലേ ഓതണം അതിന് എക്കലാവു എന്ന് പറയുന്നു ഇങ്ങനെയൊക്കെ ധാരാളം പഠിച്ചു 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 പഠിച്ചത് കൊണ്ട് മാത്രം തജുവീത് അനുസരിച്ച് ഓതാൻ സാധിക്കില്ല പിന്നെന്തു വേണം ഇത് പഠിച്ച് അത് പ്രയോഗത്തിൽ കൊണ്ടുവന്ന് ഓതി പരിശീലിക്കണം എന്നാൽ മാത്രമേ സാധിക്കുള്ളൂ ഉസ്താദന്മാരൊക്കെ നോക്കി ഉസ്താദന്മാരൊക്കെ മിക്കവാറും ഉസ്താദന്മാർ അത് വലിയ ഉസ്താദന്മാർ മുതലേ പറഞ്ഞു പോരുന്നത് കേട്ടതാ ഡ്രൈവിങ്ങിനോടാണ് ഈ സുഗമമായ സുന്ദരമായ തിറാഹത്തിനെ സാദൃശ്യപ്പെടുത്താറുള്ളത് ക്രറാഹത്തിനെ അങ്ങനെ സാദൃശ്യപ്പെടുത്തുകയല്ല പിന്നെയോ തിറാഹത്ത് പടിയാൻ അനുസരിച്ചുള്ള ഓത്ത് വിശുദ്ധ ഖുർആൻ പാരായണം സാധ്യമാവാൻ ഉപമ പറയാറുണ്ട് ഇപ്പം നിങ്ങൾ നോക്കിയേ തിരി ഡ്രൈവിംഗ് അറിയാത്ത ഒരാൾ ഡ്രൈവിംഗ് അറിയാത്ത ഒരാൾ അയാൾക്ക് എങ്ങനെയാണ് വണ്ടി ഡ്രൈവ് ചെയ്യേണ്ടത് എന്ന് അറിയുന്ന ഒരാൾ കൃത്യമായി എഴുതി കൊടുത്തു സീറ്റിൽ കാറാണെങ്കിൽ കാറിൻ്റെ സീറ്റിൽ കയറിയിരിക്കുക എന്നിട്ട് എന്ത് ചെയ്യണം ഓരോ കാര്യങ്ങളും എഴുതിക്കൊടുത്തു ഗിയർ ക്ലച്ച് ആക്സിലേറ്റർ ബ്രേക്ക് ഇതൊക്കെ വരച്ച് കാണിച്ചു കൊടുത്തു ഇതാണ് ഗിയർ ഇതാണ് ബ്രേക്ക് ഇതാണ് ആക്സിലേറ്റർ ഇതാണ് ക്ലച്ച് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്തു എന്നിട്ട് കീ കീഴടേണ്ട ഹോളും കാണിച്ചു കൊടുത്തു കീടണം ചാവിടണം തിരിക്കണം എന്നിട്ട് ഗിയർ ഇങ്ങനെ ആവണം എന്നിട്ട് മെല്ലെ ക്ലച്ചിൽ നിന്ന് കാലെടുക്കണം അപ്പോൾ വണ്ടി മെല്ലെ മൂവാവും അപ്പോൾ മെല്ലെ എന്ത് ചെയ്യുക ആക്സിലേറ്റർ കൊടുക്കണം എന്നിട്ട് വണ്ടി ഫസ്റ്റിലേക്ക് ഇടണം ഇങ്ങനെ 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 പറഞ്ഞു കൊടുത്തു എഴുതിയിട്ട് നല്ല ഒരു പേപ്പറിൽ എഴുതി കൊടുത്തു ആ പേപ്പർ ഇയാളെടുത്ത് കൊടുത്തിട്ടേ മോനെ ഇനി പോയി വണ്ടി എടുത്തോ എങ്ങോട്ടാണ് ടൗണിലേക്കൊക്കെ ഇഷ്ടമുള്ളത് കാരണം കൃത്യമായി ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ നോക്കിയാൽ ഇടയ്ക്ക് പേപ്പറിൽ നോക്കണം കേട്ടോ മാറാൻ പാടില്ല എന്നും പറഞ്ഞ് കാറിൻ്റെ സീറ്റിൽ ഇയാളെടുത്ത് കയറി കൊടുത്ത് കയറി ഇരുന്നിട്ട് ചാവി കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും നിങ്ങൾ പറയും എങ്ങനെ ഉണ്ടാവും ആ ആരാ പറഞ്ഞത് വേഗം എത്തുന്നില്ലേ എങ്ങോട്ടാണ് എത്തുക എത്തുന്നത് വേറെ സ്ഥലത്തേക്കായിരിക്കും ആറടി മണ്ണിലേക്ക് പള്ളിക്കാട്ടിലേക്ക് വേഗത്തും അള്ളാഹുദേ കാത്തു രക്ഷിക്കട്ടെ ഞാൻ പറഞ്ഞു വന്നതേ അത് എന്തു വേണം അതിന് കൃത്യമായി അറിയുന്ന ആൾ തൊട്ടടുത്ത് ഇരുന്ന് അയാളുടെ സഹായത്തോടു കൂടി ഒക്കെ കൃത്യമാക്കി കാണിച്ചു കൊടുത്ത് അങ്ങനെ മെല്ലെ മെല്ലെ ഗ്രൗണ്ടിലൂടെയൊക്കെ ഓടിയിട്ട് ഓട്ടിയിട്ട് അത് തിരക്കില്ലാത്ത റോഡിലൂടെയൊക്കെ അങ്ങനെ ഓട്ടി പരിശീലിപ്പിച്ച് പിന്നെ തിരക്കുള്ള റോഡിലേക്ക് മെല്ലെ കയറി വന്നിട്ട് ചെറിയ ചെറിയ അങ്ങാടികളൊക്കെ കവർ ചെയ്തിട്ട് മാത്രമേ ടൗണിലേക്കും പിന്നെ മാത്രമേ കോഴിക്കോട് എറണാകുളം മംഗലാപുരം ഇങ്ങനെയുള്ള വലിയ ടൗണിലേക്കൊക്കെ പോകാൻ പറ്റൂ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും എല്ലാവർക്കും അറിയാലോ എന്നു പറഞ്ഞതുപോലെ തെജുവീതിൻ്റെ നിയമങ്ങളൊക്കെ കൃത്യമായി പാലിച്ച് പഠിച്ച് പാലിച്ച് ഓതി അൽപ്പാൽപ്പമൊക്കെ ഇങ്ങനെ ഓതി 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 ഓതിയിട്ടിങ്ങനെ ആ പറഞ്ഞില്ലേ അങ്ങനെ അങ്ങനെ ആയി വന്നാൽ എന്ത് സംഭവിക്കും സ്മൂത്തായിട്ട് ഓതാൻ കഴിയും ഇനിങ്ങളൊക്കെ ഒരു കാര്യം കൂടെ അങ്ങനെ പറയട്ടെ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച് ക്ലിയർ ആയിക്കൊണ്ടിരിക്കുമ്പോൾ പഠിച്ചിങ്ങനെ ലെവലായിക്കൊണ്ടിരിക്കുമ്പോൾ സുഭാഷണല്ലോ ഒരു കയറ്റം ഇങ്ങനെ കാണുമ്പോഴേക്ക് ഈ ഗിയറിൽ ഇപ്പോൾ ഈ വണ്ടി കയറുമോ ഗിയർ മാറ്റേണ്ടി വരുമോ ഇപ്പോൾ ആണ് നിൽക്കട്ടെ എന്ന ഈ ആശങ്ക എന്നിട്ട് പിന്നെ നമ്മളിങ്ങനെ എന്തെല്ലാം ചിന്തകളായിരിക്കും പഠിച്ചവന് ബ്രേക്ക് അവിടെ ഹമ്പ് കാണുമ്പോഴേക്ക് ബ്രേക്ക് കാലിൽ ഇപ്പം ഇങ്ങനെ നമ്മളതൊക്കെ ഇങ്ങനെ കയ്യിലേക്കും കാലിലേക്കും ഏഹ് എല്ലാം ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചുകൊണ്ടിങ്ങനെ ഇങ്ങനെയാണ് ഓട്ടുക പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പക്ഷേ നന്നായി ഡ്രൈവിംഗ് അറിയുന്ന പഠിച്ച് വളരെ സ്മൂത്തായി ഡ്രൈവ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കതൊക്കെ യാന്ത്രികമായി അങ്ങനെ വരും ഏത് ചുരം കണ്ടാലും ഏത് വലിയ കയറ്റം കണ്ടാലും അതറിയാതെ ഗീറു മാറ്റേണ്ടത് എപ്പോഴാണ് അപ്പോഴേക്കും അറിയാതെ ക്ലച്ചിലേക്ക് ഗീ കാല് പോകും അല്ലേ ഇതൊന്നും നമ്മൾ ചെയ്യേണ്ട രൂപത്തിലല്ലാതെ തന്നെ യാന്ത്രികമായി കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അത് പഠിച്ച് എന്ന് പറഞ്ഞതുപോലെ ഖുർആാനോത്ത് നന്നായി പഠിച്ചു ഉഷാറായി കഴിഞ്ഞാലോ ആ അതിങ്ങനെ ഓതുമ്പോഴേക്ക് തന്നെ ഇഹ്ഫ എവിടെ വരും എന്ന് ഇയാൾക്കറിയാം ഇത് ഗാംബികുന്ന് എങ്ങനെയുണ്ടാവുകയെന്ന് ഇയാൾക്കറിയാം അപ്പോൾ അതങ്ങനെ അറിയില്ല വളരെ കറക്റ്റായിട്ട് അതുകൊണ്ടേ ഞാൻ നിർത്തുന്നു പറഞ്ഞതിൻ്റെ ചുരുക്കം തെറ്റുവേത് നിയമങ്ങൾ നന്നായി പഠിക്കുക എന്നിട്ട് കൂടുതൽ ഓതുക കൂടുതൽ ഓതുക കൂടുതൽ 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 ഓതി 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 പരിശീലിക്കുക ഇതാണ് സ്മൂത്തായ കിറോഹത്ത് നടത്താനുള്ള ഏക വഴി ഒന്നോ രണ്ടോ ആയത്തുകളൊക്കെ ഓതുകയും അതിൽ പറഞ്ഞ നിയമങ്ങൾ ഇങ്ങനെ ഓർത്തെടുത്ത് ഓർത്തെടുത്ത് വീണ്ടും ആ രണ്ടും അങ്ങനെ ഒരു നാല് ദിവസം ഓതി നോക്കി പഠിച്ച നിയമങ്ങൾ പറഞ്ഞു സ്വന്തം തന്നെ പറയാം അങ്ങനെ അങ്ങനെ ഓതി നോക്കി സ്മൂത്തായി അടിപൊളിയായിട്ട് ഓതാൻ സാധിക്കും പറഞ്ഞു വന്നത് പറഞ്ഞു വന്നത് തെജുവീതിൻ്റെ പ്രധാന ഘടകങ്ങൾ നാലെണ്ണമാണ് ഒന്ന് അക്ഷരങ്ങളുടെ മഹ്റജ് അറിയലാണ് സിഫത്ത് അറിയലാണ് തെജുവീതിൻ്റെ ഹക്കാമുകൾ അറിയലാണ് ഈ മൂന്നും ശ്രദ്ധിച്ചുകൊണ്ടുള്ള പാരായണം വർദ്ധിപ്പിക്കലാണ് ഇത് നാലും കൂടെ ഉണ്ടായാൽ മാത്രമേ തജുവീത് അനുസരിച്ച് കുർ പാരായണം സാധ്യമാവൂ എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം അത് പാഠം മൂന്ന് തജുവീതിൻ്റെ പ്രധാന ഘടകങ്ങൾ തെജുവീത് പ്രകാരമുള്ള ഖുർആൻ പാരായണം സാധ്യമാവാൻ പ്രധാനമായും നാലു ഘടകങ്ങൾ അനിവാര്യമാണ് എന്ന് നാരെണ്ണം പറഞ്ഞു നമ്മളിപ്പോൾ പറഞ്ഞ ഈ നാലു കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് മാത്രമേ തെജുവീത് അനുസരിച്ചുള്ള പാരായണം സാധ്യമാവൂ എന്നാണ് പറഞ്ഞത് ഓക്കെ ഇനി നമുക്ക് നിർവാഹത്തിലേക്ക് വരാം നമ്മൾ കഴിഞ്ഞ ദിവസം സൂറത്തുൽ മ ഇദ ഓതി കംപ്ലീറ്റ് ആക്കി ഇനി സൂറത്തുൽ അന്യം ആണ് നമ്മൾ ഓതുന്നത് സൂറത്തുൽ അന്യം സൂറത്തുൽ അൻമിനെ കുറിച്ച് നിങ്ങൾ കേട്ടില്ലേ പരിശുദ്ധ ഖുർആാനിലെ നൂറ്റിപ്പതിനാല് സൂറത്തുകളിൽ വ്യത്യസ്തമായ സൂറത്താണ് സൂറത്തുൽ അന്നായം ഓരോ സൂറത്തിനും അതിൻ്റേതായ ഫോലോയിലും മഹത്വമൊക്കെ ഉണ്ട് സൂറത്തുൽ അൻമിൻ്റെ മഹത്വം നോക്കി അലൈഹി വസ്ല്ലം മുത്തനബി സാഹു അലൈഹി വസ്ല്ലം തങ്ങളത്തൊട്ട് ഹരിസാൻ ഓക്കെ يشيرها سبعون ألف ملك لهم زجل بالتسبيح والتحميد فمن قرأ الأنعام صلى عليه واستغفر له أولئك السبعون ألف ملك بعدد كل آية من سورة الأنعام يوما وليلة سورة الأنعام نمهتو റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് സൂറത്തുൽ അൻആം എനിക്ക് അവതരിക്കപ്പെട്ടത് ഒറ്റയടിക്കാണ് ഒറ്റയടിക്ക് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ആയത്തുകൾ പല സൂറത്തുകളും കുറച്ചായത്തുകൾ ഒരു സമയത്ത് ബാക്കിയുള്ള കുറച്ചായത്തുകൾ വേറൊരു സമയത്ത് ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് ഇറങ്ങാറുള്ളത് എന്നാൽ അൻആം സൂറത്ത് അങ്ങനല്ല അത് ടോട്ടൽ ഒരുമിച്ചാണ് ഇറങ്ങിയിട്ടുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അത് വരുമ്പോൾ തന്നെ നോക്കി എഴുപതിനായിരം മലക്കുകൾ അത്യുച്ചത്തിൽ വസല്ലം നിങ്ങൾക്ക് ഇറക്കി കൊടുത്തത് എഴുപതിനായിരം മലക്കുകൾ തസ്ബീഹും തഹ്മീദും സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്നൊക്കെ പറഞ്ഞ് എഴുപതിനായിരം മലക്കുകളുടെ അകമ്പടിയോടുകൂടെയാണ് അനയം സൂറത്ത് അവതരിച്ചത് അതുകൊണ്ട് റസൂലുള്ളാഹി പറയാണ് അതുകൊണ്ട് അനാം സൂറത്ത് പാരായണം ചെയ്യുന്നവർക്ക് അനായം സൂറത്ത് പാരായണം ചെയ്യുന്നവർക്ക് ആ സൂറത്തിലെ ആയത്തുകളുടെ എണ്ണത്തിനനുസൃതമായി എത്ര ആയത്തുണ്ട് നോക്കണേ ആ ആ സൂറത്തിലെ ആയത്തുകളുടെ എണ്ണത്തിനനുസൃതമായി രാത്രിയും പകലും ഈ എഴുപതിനായിരം മലക്കുകൾ ഉണ്ടല്ലോ എഴുപതിനായിരം മലക്കുകൾ ഈ അനായം സൂറത്ത് അവതരിപ്പിച്ചപ്പോൾ മുത്തുനബി സാഹു അല്ല മതങ്ങൾക്ക് അകമ്പടി ഈ സൂറത്തിന്റെ കൂടെ വന്ന ആ എഴുപതിനായിരം മലക്കുകൾ ഈ അനാം സൂറത്ത് പാരായണം ചെയ്യുന്ന ആൾക്ക് ഗുണത്തിനായി നന്മയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കും പാപമോചനത്തിനു വേണ്ടി ദ്വാന ചെയ്യുമെന്ന് ഹബീബായ റസൂലഹി സാഹു അലൈഹി വസ്ലാം മനസ്സിലായല്ലോ അതാണ് അനാം സൂറത്ത് അത്രയും മഹത്വമുള്ള സൂറത്താണ് സൂറത്തുൽ അനാം അള്ളാഹു സുബാനഹുബത്തല നമുക്കൊക്കെ അനയം സൂറത്ത് തെറ്റുകൂടാതെ ഒരുപാട് പാരായണം ചെയ്യാൻ തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ നമുക്ക് അല്പമല്ല الحمد لله الذي خلق السماوات والارض وجعل الظلمات والنور ثم الذين كفروا بربهم يعدلون هو الذي خلقكم من طين ثم قضى اجلا واجل مسمن عنده ثم انتم تمترون. وهو الله في السماوات وفي الارض يعلم سركم وجهركم ويعلم ما تكسبون وما تاتيهم من آية من آيات ربهم إلا كانوا عنها معرضين فقد كذبوا بالحق لما جاءهم فسوف يأتيهم أنباء ما كانوا به يستهزئون. أنجاي قال ബിസ്മിഹിറമാൻ മാറ്റിയില്ലാ എന്ന് പറഞ്ഞാണ് അൻ സൂറത്ത് തുടങ്ങുന്നത് ഖുർആാനിലെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന സൂറത്തുകൾ എത്ര എണ്ണുണ്ട് നിങ്ങൾ ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ പറയുന്നേ നോക്കിയിട്ടുണ്ടോ എന്നാൽ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് നോക്കുക കഴിയുന്ന ആളുകളൊക്കെ ഒന്ന് നോക്കുക അൽഹംദുല്ലാ കിസ് മത്സരങ്ങളിലൊക്കെ സാധാരണ ചോദിക്കുന്നൊരു ചോദ്യം കൂടിയാണിത് അൽഹന്ദ എന്ന് തുടങ്ങുന്ന സൂറത്തുകൾ വിശുദ്ധ ഖുർആാനിൽ കിതാബ അൽ ഖിഫ് സൂറത്തിൻ്റെ കിട്ടാ മറക്കണ്ട ചില ആളുകൾ ഇത് മാത്രമേ ഉള്ളൂ അല്ല ഇപ്പോൾ അൽക്കഹുണ്ട് എന്ന് മനസ്സിലായല്ലോ ഇങ്ങനെ എത്ര സൂഹത്തുകൾ ഉണ്ട് എന്താ പറഞ്ഞ് എന്നാൽ അത് മാത്രമേ ഉള്ളൂന്ന് ഓ ഉത്തരം കിട്ടാനുള്ള ഐഡിയ ആണത് നമുക്കറിയാം എങ്ങനെ ഇപ്പം രണ്ട് സൂറത്ത് സുഹൃത്തിപ്പം നമ്മൾ പറഞ്ഞല്ലോ ഇനി വേറെ അല്ലാന്ന് അടുത്തതുകൂടി ഞാൻ പറയാൻ വേണ്ടിയിട്ടില്ലേ നടക്കില്ല കേട്ടോ അപ്പോൾ എന്തു വേണം എന്തു വേണം അലഹമില്ല എന്ന് പറഞ്ഞു തുടങ്ങുന്ന സൂഹത്തുകളുടെ പേര് കഴിയുന്ന ആളുകളൊക്കെ ആ കമൻറ്റ് ബോക്സിലൊന്ന് എത്ര എണ്ണ ഉണ്ട് അല്ലെങ്കിൽ ഏതെല്ലാമാണ് എന്നൊന്ന് ടൈപ്പ് ചെയ്ത് അയക്കണേ ഒന്ന് ശ്രദ്ധിക്കണേ ഏതായാലും അത് നല്ല ഒരു അല്ലേ ഒരു അല്ല هو الذي خلقكم من طين ثم قضى أجلا okay. هو الذي خلقكم خلقكم قا قا لا كو كو خلقكم قا كم بنا من طين إخفاء ده طين ثم ഇഹ്ഫ ഉണ്ട് ശ്രദ്ധ ഉള്ള മീമുണ്ട് നമ്മൾ ജീവിതത്തിൻ്റെ നിയമങ്ങൾ നന്നായി പഠിക്കുന്ന അവിടെ ഇതൊക്കെ പറയുന്നുണ്ട് കൊതോ അജല ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു വിഷയം നോക്കി നിങ്ങൾ കൊതോ മദ്യുണ്ടല്ലോ മദ്യൻ ചിഹ്നം കണ്ടാൽ ഒത്തിരി നീട്ടുക നീട്ടുക നമ്മൾ പഠിച്ചു ഈ കൊലോ എന്ന് കുറച്ചങ്ങ് നീട്ടിപ്പോയാല് ശ്രദ്ധിക്കണേ കൊലോ കുറച്ചങ്ങ് നീട്ടിയാല് സ്വാഭാവികമായും പിന്നെ വരുന്ന ആ ഉണ്ടല്ലോ അ അതെ അ അയാകും കൊലോ അജല ഉണ്ടോ അജല കൊലോ അജല അജലോ കൊലോ അ മനസ്സിലായല്ലോ എന്ന് വെച്ച് ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടത് പറഞ്ഞതിന്റെ ചുരുക്കം ശരിക്കും ശ്രദ്ധ വേണം എങ്ങനെ സും ആണ് വേണ്ടത് അല്ലാതെ അല്ലാതെ സും കദോ അജല അങ്ങനെയല്ലോ എന്നാണ് പറഞ്ഞത് ആ വ അജലും മുൻ രണ്ട് മീമുണ്ട് അവിടെ ശ്രദ്ധ ഉള്ളത് അല്ലെ വ അജലും മുൻ രണ്ടിൻ്റെ ശ്രദ്ധും അതായത് ഉന്നത്ത് നന്നായിട്ട് ശ്രദ്ധിക്കണം എന്നർത്ഥം ചില ആളുകൾ ഒന്നൊക്കെ മെല്ലെ കണ്ട് ആ ഒഴിവാക്കാറുണ്ട് അത് പാടില്ല ഓക്കെ وهو الله في السماوات وفي الأرض يعلم سركم وجهركم ويعلم ما تكسبون okay. يعلم سركم وجهركم ويعلم ما تكسبون സാധാരണ യാസീനിലൊക്കെ ഏഹ് വേറെ പല സുഹൃത്തുക്കളും കണ്ടുവരുന്ന ആയതാണിത് പക്ഷെ ഇവിടെ നോക്കി വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നല്ല രസം ഉണ്ടാവും ഓക്കെ കഴിഞ്ഞ് റോബിഹിണ്ട് എങ്ങനെയുണ്ട് നോക്കിയേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എഴുപതിനായിരം മലക്കുകൾ രാത്രിയും പകലും ഈ സൂറത്തിലെ ആയത്തിന്റെ എണ്ണം നമ്മൾ നോക്കിയിട്ടില്ല ചില ആളുകൾ നോക്കിയിട്ടുണ്ട് അല്ലേ അത്രയും തവണ ഇയാൾക്ക് സലാത്ത് ചൊല്ലെന്ന് ഓതുന്ന ആൾക്ക് ഈ സൂറത്ത് ഓതുന്ന ആൾക്ക് ഏഹ് പഠിച്ചോനെ ഇയാൾക്ക് റഹ്മത്ത് ചെയ്യുക ദോഷങ്ങൾ പുറത്തു കൊടുക്കുക ഇതാണ് മലക്കുകൾ തുവരക്കുന്നത് അതിന് എന്താവണമെന്നറിയോ എന്താണ് എന്താണ് പുണ്യങ്ങൾ ഇവ നേടുന്നതിൻ്റെ നിബന്ധന പാരായണം പിഴവൊഴികയാവണമെന്നതാ തെജു വിതു നിയമങ്ങൾക്കനുസൃതമാവണം തകരാറുകൾ തെല്ലും വരാതെയുമാവണം പാരായണം നിയമപ്രകാരമിലാവണം പരൻ തന്നവചനമിതെന്ന ഓർമ്മയിലാവണം എന്നാൽ നടക്കും അല്ലാതെ ഇങ്ങനെ ഓതിയാൽ നടക്കൂല നോക്കൂ നോക്കൂറ്റി റബ്ബിദീന എന്താ വ്യത്യാസം വ്യത്യാസം തന്നെ സ്ക്രീനിലേക്ക് ശരിക്കും നോക്കി ഞങ്ങള് മിൻ 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 ി തെറ്റായിട്ട് പോകുന്നത് സാധാരണ എങ്ങനെയാണ് നോക്കി മിന്നായത്തിയാത്തി എന്താ സംഭവിച്ചേ രണ്ട് ഹംസകൾ പോവുകയും ദൂസര ന്യൂന് വരികയും ചെയ്തു ഹറക്കത്ത് മാറും ചെയ്തു അപ്പൊ മിൻ മിൻ ആയത്തിൻ്റെ മിന്നായത്തിയല്ല അതുപോലെ ഇങ്ങനെയാണ് കറക്റ്റ് സ്ക്രീനിൽ കാണില്ലേ റബ്ബിഹിം ഇതെങ്ങനെയാ തെറ്റുപോല സ്ക്രീനിൽ നോക്കിയേ നോക്കി നോക്കി റബ്ബിഹിം വായിച്ചോക്ക് ഹംസ പോയി മീമിന് ശ്രദ്ധ വന്നു റബ്ബിഹിം റബ്ബി എന്നുള്ളത് റബ്ബിഹിം റബിഹിമില്ല എന്നായി മില്ലയായി ربهم إلا كانوا عنها إلا كانوا عنها معرضين فقد كذبوا بالحق لما جاءهم فقد كذبوا بالحق لما جاءهم فسوف يأتيهم أنباء ما كانوا به يستهزئون വളരെ ഫസൗഫിഹിംബ ഒരു പദമാണ് അംബ ഉമാനു എന്നത് അംബ ഉമാക്കാനു എന്നാണ് കുറെ ആളുകൾ ഊ നേടാൻ പാടില്ല അത്രയേ ഉള്ളൂ അതിവിടെ അല്ല അമ്പ ഉ എന്നുള്ളത് വളരെ ശ്രദ്ധിച്ചോതേണ്ടിടമാണ് അമ്പ ഊ എന്നിങ്ങനെ ഊ നീട്ടുന്നത് വലിയൊരു പിഴവാണ് അമ്പ ഉമാക്കനു എന്നിങ്ങനെ അമ്പ ഉമാക്കാനു എന്നത് വലിയൊരു ഗൗരവ പിഴവാണ് മനസ്സിലായല്ലോ അതുകൊണ്ട് അമ്പ ഉമാക്കാനു ആ ഓക്കെ ഒരായിരത്തോളം നമുക്ക് പോകാം നോക്കി ألم يروا كم أهلكنا من قبلهم من قرن مكناهم في الأرض ما لم نمكّن لكم، ما لم نمكّن لكم وأرسلنا السماء عليهم مدرارا

ألم يروا كم أهلكنا من قبلهم من قرن مكناهم في الأرض ما لم نمكن لكم شيء من قبلهم من قرن مكناهم في الأرض ما لم نمكن لكم وأرسلنا السماء عليهم مدرارا وجعلنا الأنهار تجري من تحتهم فأهلكناهم بذنوبهم وأنشأنا من بعدهم قرنا آخرين من بعدهم قرنا آخرين وأنشأنا من بعدهم قرنا آخرين ആവാൻ പാടില്ല യുംാഹു കബൂലാക്കട്ടെഹു സ്വീകരിക്കട്ടെ പരിശുദ്ധ ഖുർആൻ ൻ തെജീത് അനുസരിച്ചുകൊണ്ടന്നെ ഓതണം അതിന് കാരണമാകാൻ അതിന് തൗഫീഖ് ലഭിക്കാൻ ഏറ്റവും നല്ല ഒരു സംരംഭമായി തദരീബ് അള്ളാഹു നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ ദ്വായ കൊണ്ട് ഏൽപ്പിച്ച ഒരുപാട് പേരുണ്ട് എല്ലാവർക്കും അള്ളാഹു ഹൈറും ബറക്കത്തും ഏറ്റി ഏറ്റി കൊടുക്കട്ടെ മരണപ്പെട്ടു പോയ ഒരുപാട് പേരുണ്ട് നമ്മൾ ദ്വായ കൊണ്ട് കടപ്പെട്ട ഒരുപാട് ഒരുപാട് പേര് അള്ളാഹുവേ എല്ലാവർക്കും നീ എല്ലാവർക്കും നീ പടച്ചവനെ സ്വർഗം നൽകി അനുഗ്രഹിക്കണേ അള്ളാഹ് അള്ളാഹ് ഈ തെതിരീബിനെ സ്നേഹിച്ച തെതിരീബിനെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് മീനിയങ്ങൾ അവരുമായി ബന്ധപ്പെട്ടവർ പലരും അള്ളാഹുവേ ഖബറിലാണ് നീ സ്വർഗ്ഗം കൊടുക്കണേ അള്ളാഹ് ഞങ്ങൾ ഓതുന്ന ഈ നല്ല ഈ വിശുദ്ധ ഖുർആനിൻ്റെ മജലിസിൻ്റെ ഈ പരിശുദ്ധ ഖുർആാനിൻ്റെ ഈ ഖുർആാൻ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും അള്ളാഹുവേ മിസില് സവാബ് ആ ഖബറിൽ കിടക്കുന്ന ആളുകൾക്ക് നീ എത്തിച്ചു കൊടുക്കണേ അള്ളാഹ് നീ എത്തിച്ചു കൊടുക്കണേ അള്ളാഹ് അവരെ ഖബറിൽ ഈ സന്തോഷകരമായ അവസ്ഥയൊക്കെ കണ്ട് സമാധാനിക്കാൻ അവർക്ക് നീ തൗഫീഖ് നൽകണേ അള്ളാഹ് ച്ചവനെ ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ഹൈറും വറക്കത്തും നൽകണേ അള്ളാഹ് സന്തോഷവും റാഹത്തും നൽകണേ അള്ളാഹ് സമാധാനം നൽകണേ അള്ളാഹ് അള്ളാഹ് റാഹത്തും സമാധാനവും ഉള്ള കുടുംബജീവിതം നൽകണേ അള്ളാഹ് പടച്ചവനെ ദ്വായകുണ്ടേൽപ്പിച്ച ഒരുപാട് പേരുണ്ട് മനസ്സമാധാനമുള്ള റാഹത്തുള്ള കുടുംബജീവിതം നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ എന്തെല്ലാം ഷെറുകളും വസ്വാസുകളും പിശാജിൻ്റെ ഇടപെടലുകളും ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ മാറ്റി അള്ളാഹുവേ വളരെ റാഹത്തുള്ള സമാധാനമുള്ള കുടുംബജീവിതം എല്ലാവർക്കും നീ നൽകണേ അല്ലാ ദ്വായകുണ്ടേ ഏൽപ്പിച്ച ഒരുപാട് പേരുണ്ട് അവർക്കും പ്രത്യേകം നൽകണേ അല്ല അള്ളാഹ് ഞങ്ങളെയൊക്കെ മക്കളെ നീ സ്വാലങ്ങളാക്കണേ അല്ലാ ദുനിയാവിലും ആഹ്റത്തിലും ഉപകാരമുള്ള മക്കളാക്കണേ അല്ലാ പഠിച്ചവനെ ഞങ്ങളെ പ്രായമുള്ള ഉമ്മമാര് ഉപ്പമാര് ഞങ്ങളെ ബന്ധപ്പെട്ടവർ ആഫിയത്തും ദീർഘായുസും കൊടുക്കണേ അല്ലാ വലിയ വലിയ മാരകമായ രോഗങ്ങൾ അള്ളാഹുയെ ഉള്ള ഒരുപാട് പേരുണ്ട് നീ എല്ലാവർക്കും നീ ശിഫ നൽകണേ അല്ലാ ശിഫ നൽകണേ അല്ല ഞങ്ങൾക്കും മറ്റുള്ളവർക്കൊന്നും അങ്ങനെയുള്ള രോഗങ്ങളൊന്നും നൽകി പരീക്ഷിക്കല്ലേ അള്ളാഹ് അതൊന്നും താങ്ങാനുള്ള ഈ മാനോസ്വപർവ ഞങ്ങൾക്കില്ല അള്ളാഹ് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അള്ളാഹ് പഠിച്ചവനേ എന്താണെങ്കിലും ഒരു സമയത്ത് നീ തിരിച്ചു വിളിച്ചാൽ ഞങ്ങൾ വരേണ്ടവരാണ് ആ സമയം ഞങ്ങളുടെ ആക്ടിബത്തിൽ നന്നാക്കി തരണേ അള്ളാഹ് നന്നാക്കി തരണേ അള്ളാഹ് ഞങ്ങളെ നീ സ്വീകരിക്കണേ അള്ളാഹ് മരണപ്പെട്ടു പോയവരോടൊപ്പം ഞങ്ങളെയും അവരെയും ഒക്കെ നീ ഒരുമിച്ച് കൂട്ടണേ അള്ളാഹ് ആമീനമീൻ വസ്ലഹു വസ്ലമ വല സീദന മുഹമ്മദ് വഅലിഹി വസ്ഹി അജ്മീൻ വലഹമദിറബിൻ വസ്സലാമലൈക്കും വരഹമുലാഹി വാഹ പൂവായ മുത്തിനെ ബിയുടെ കലറത്തിൽ ചെന്നാൻ ഞങ്ങൾക്ക് തോഫിക്ക് ആരമ്പ പൂവായ മുത്തിനെ ബിയുടെ കലറത്തിൽ ചെന്നാൻ ഞങ്ങൾക്ക് തോഫി കൈകൾ سيد الكون أفضل قرة عيني ملجا من ومرتاح مرتاح المشتاق حب الثقالين أجمل خير الفريق أزكى صلاتي لله عدو ما نحمد يا الله حب وشوقي يا رحمة العالمين جنك صلى الله عليك سلام توفيق الله نرجو السعادة محو الشقابات يا خير رسول الله عليك دائما صلى الله خلق رسول الله توفیق اے گل